കേരളത്തിൽ സ്ത്രീപക്ഷം എത്രത്തോളം സത്യസന്ധമാണ് എന്ന് അന്വേഷിക്കുകയാണ്. 26-ാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പകുതിയോളം മത്സര വിഭാഗത്തിൽ മത്സരിക്കുന്നത് വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേടെന്ന ചൊല്ലു മാറ്റിയത് അഞ്ജലി മേനോൻ എന്ന സംവിധായകൻ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴാണ്. സ്ത്രീപക്ഷം പറയാൻ സ്ത്രീകൾ തന്നെ സിനിമയിലേക്ക് എത്തണമോ എന്ന് അന്വേഷിക്കുകയാണ് ഈ IFFK വേദിയിൽ ഞങ്ങൾ. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ അടിച്ചമർത്തലിന്റെ കഥകളാണ് എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് പറയാനുള്ളത്. കുടുംബത്തിന്റെ വിളക്ക്, കുലസ്ത്രീ, നല്ല വീട്ടമ്മ, ഉത്തമ കുടുംബിനി എന്നൊക്കെയുള്ള ലേബലിൽ യഥാർത്ഥത്തിൽ ഒതുക്കി നിർത്തുകയാണ് സ്ത്രീയെ പുരുഷ സമൂഹം. നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലുകളുടെ, മാറ്റി നിർത്തലുകളുടെ, അവകാശ നിഷേധങ്ങളുടെ, അതിജീവനത്തിൻ്റെയൊക്കെ സഹനമെല്ലാം പേറിയാണ് ഓരോ സ്ത്രീയും ചരിത്രത്തിൻ്റെ അടയാളമാകുന്നത്. സിനിമാ ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമാണ്, പുരുഷന്റെ കാഴ്ചപ്പാടിലുള്ള സ്ത്രീകളെ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. പുരുഷൻ പറയുന്ന സ്ത്രീപക്ഷ സിനിമകളിൽ പുരുഷൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്താണ് പെണ്ണെന്ന് പറയാനും ആണത്തം കടമെടുക്കാതെ പെണ്ണിനെ അവതരിപ്പിക്കാനും നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു. സ്ത്രീ കേന്ദ്രീകൃത സിനിമകളെന്ന വലിയ വായിൽ കൊട്ടിഘോഷിച്ച സ്ത്രീയാണ് എല്ലാം, സ്ത്രീകളാണ് ലോകത്തിൻ്റെ സ്പന്ദനം എന്നൊക്കെ പറയുമ്പോഴും പെണ്ണിൻ്റെ പെണ്ണത്വത്തിൻ്റെ ബോൾഡ്നെസ് അല്ല, കടം വാങ്ങിയ ആണത്വത്തിൻ്റെ ഔദാര്യമാണ് ചിത്രീകരിച്ചത്. ഈ IFFK ഇപ്പോൾ 26-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളു എന്നതാണ്. പക്ഷെ അത് ചിലപ്പോൾ ഈ ചലച്ചിത്രമേളകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. നമ്മുടെ സിനിമ യഥാർത്ഥത്തിലുള്ള സിനിമാ മേഖലയിൽ ഇപ്പോഴും സ്ത്രീകളെ ഒതുക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? ഞാൻ അതിനോട് ഒരിക്കലും നെഗറ്റീവായിട്ടൊരു റിപ്ലൈ പറയില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, കാത്തറിൻ ബിഗാലയും ജെയിംസ് ക്യാമറൂണും ഒരേ ഓസ്കാർ വേദിയിൽ മത്സരിച്ചിട്ട് വർഷങ്ങളായി. എന്നിട്ട് അതിന് ആ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിവിടെ സ്ത്രീപക്ഷ സിനിമ, പുരുഷപക്ഷ സിനിമ എന്നിങ്ങനെ താരതമ്യം ചെയ്യേണ്ട ഗതികേടിലാണ് മലയാള സിനിമ ഇപ്പോഴും. അപ്ഡേഷൻ എവിടെ വരെ എത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ആരെങ്കിലും, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആരെങ്കിലും ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളാണ്. സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അത് തുറന്നു കാണിക്കാൻ സ്ത്രീ വരുന്നുണ്ടോ പുരുഷൻ വരുന്നുണ്ടോ എന്നും താരതമ്യം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അതൊരിക്കലും ജെൻഡർ ഈക്വലും ആവില്ല, ജെൻഡർ ന്യൂട്രലും ആവില്ല. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഒരു കാര്യം ശരിയാണ്, ഒരുപാട് വനിതാ സംവിധായകർ വരുന്നുണ്ട്. അവരെ ഇത്രകാലം തളച്ചു വെക്കാൻ കഴിഞ്ഞെങ്കിൽ ആ തളച്ചു വെച്ചിരുന്നവർ എത്രമാത്രം ശക്തരായിരിക്കുന്നു എന്നുള്ള കാര്യം. പുരുഷനു മാത്രമെന്ന തീരെഴുതിയ ലൈംഗികതയും രാഷ്ട്രീയവും മദ്യപാനവുമെല്ലാം സ്ത്രീപക്ഷത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ ധിക്കാരിയായ സ്ത്രീയുടെ കഥയാകുകയാണ് ആ സിനിമ. സുരക്ഷിതത്വത്തിൻ്റെ പേരിൽ ആണിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൽ സ്ത്രീ തളച്ചിടപ്പെടുകയാണ് ചെയ്യുന്നത്. അവളുടെ സ്വാതന്ത്ര്യങ്ങളെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പേരിൽ ചിറകിനടിയിൽ ഒതുക്കി വയ്ക്കുകയാണ്. ഫെസ്റ്റിവലിൽ വരുന്ന ബുദ്ധിജീവികൾ എന്ന് സ്വയം നടിക്കുന്ന പുരുഷന്മാർ അത് കണ്ട് കൈയടിച്ച് പോയിട്ട് തൊട്ടു പിന്നാലെ ഒരു സ്ത്രീ അത് ചെയ്യുമ്പോൾ ആ അഹങ്കാരി, നിഷേധി, അവൾ പ്രോസ്റ്റിറ്റ്യൂട്ട്, അവൾ മോശക്കാരി എന്ന തരത്തിൽ ചിത്രീകരിക്കുന്നതാണ് നമ്മൾ പൊതുവേ കാണുന്നത്. അത്തരം ഒരു മനോഗതി മാറാൻ എന്താണ് വേണ്ടത്? കൂടുതൽ സ്ത്രീകൾ വരണം, അതാണ് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത്. സ്ത്രീകൾ പങ്കെടുത്താൽ, സ്ത്രീകൾ അവരവരുടെ കഥ പറഞ്ഞാൽ, സ്ത്രീകൾ ഒപ്പം നിന്ന് ജോലി ചെയ്താലേ ഈ ആറ്റിറ്റ്യൂഡ് മാറത്തുള്ളൂ. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ വരണം, ഈ മേഖലയിലേക്ക് വരണം, കാണികളായിട്ട് വരണം, അന്നേരമേ മാറ്റം ഉണ്ടാവത്തുള്ളൂ. ഇത് എനിക്കറിയാം, ഈ ഒരു ഒരു സമയത്ത് ഇൻ്റലക്ച്വലി എല്ലാവരും ഒരു എന്നാ പറയുന്നത് ഒരു ഡിനായലായിരുന്നല്ലോ. ഈ ഇഷ്യൂ തന്നെ ജെൻഡർ ഇഷ്യൂ വാസ് ഇൻ ഡിനായൽ. ഞങ്ങളെല്ലാവരും വലിയ പ്രോഗ്രസീവ് മെയിൽസ് ആണെന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ഈസ് ബീങ് ക്വസ്റ്റ്യൻഡ് ആൻഡ് ദാറ്റ് ചേഞ്ച് വി ആർ സീ. പരിഷ്കൃത സമൂഹം മാറുന്നുവെന്ന് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. വനിതാ ദിനത്തിലും ഒത്തുചേരലുകളുടെ ചലച്ചിത്രമേളകളിലും ഉൾപ്പെടെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് സ്ത്രീ ഒരു വേളയെങ്കിലും മഹത്വവൽക്കരിക്കപ്പെടുന്നത്. സ്ത്രീ
കേന്ദ്രീകൃത സിനിമകളും അണിയറയിൽ സ്ത്രീകൾ മാത്രം പ്രവർത്തിക്കുന്ന ചിത്രങ്ങളും എല്ലാം വരുമ്പോഴും എത്രത്തോളം സ്ത്രീകൾ മുൻനിരയിലേക്ക് വരുന്നു എന്നത് സംശയം തന്നെയാണ്. വരും വർഷങ്ങളിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.